ശൈലജ ടീച്ചറെ കാഫിർ എന്ന് വിളിച്ചത് ഷാഫി പറമ്പിലാണോ അതോ സി പി എമ്മുകാരാണോ എന്നുള്ളതാണല്ലോ ഇവിടുത്തെ വിഷയം അപ്പോൾ സി പി എമ്മിന് ശൈലജ ടീച്ചറെ കാഫിർ എന്ന് വിളിക്കുമ്പോൾ എവിടെ നിന്നോ കുറേ വോട്ട് കിട്ടും എന്നതാണ് നമ്മുടെ കോൺഗ്രസുകാരുടെ ആഖ്യാനം അതേ സമയത്ത് ഒരു ഉത്തമ മുസ്ലിമായിട്ടുള്ള ഷാഫി പറമ്പിൽ എന്താ ഉത്തമനായിട്ടുള്ള മുസ്ലിമാണ് അപ്പുറത്ത് മത്സരിക്കുന്നത് കാഫിറാണ് എന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങനെ മുസ്ലിം വോട്ട് പ്രത്യേകിച്ച് തീവ്രവാദികളായിട്ടുള്ള മുസ്ലിങ്ങളുടെ മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട് അത് കൈപ്പത്തിയിൽ വീഴ്ത്താൻ വേണ്ടിയുള്ള തന്ത്രമായിരുന്നു അവിടെ എന്നുള്ളതാണ് വിഷയം ഇവിടെ നമ്മൾ കാണേണ്ടത് ശൈലജ ടീച്ചറെ കാഫിർ എന്ന് വിളിച്ചത് സി പി എം ആണോ കോൺഗ്രസ് ആണോ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചരിത്രത്തിലേക്ക് കടന്നു പോകണം ഇവിടെ ഇവർ രണ്ടുപേരും മതേഹതരത്വത്തിൻ്റെ മാടപ്രാവുകളാണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഇന്ത്യയിൽ മതേതരത്വത്തെ വിത്തിട്ട് വളർത്തി വലുതാക്കി അങ്ങനെ എന്താ അതിൽ നിന്ന് വിളവെടുക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ശൈലജ ടീച്ചറിൻ്റെയും ഷാവി പറമ്പലിൻ്റെയും ആൾക്കാർ ഇങ്ങനെ മതേതരത്വത്തിൻ്റെ മാടപ്രാവുകളും പുരോഗമന നവോത്ഥാനത്തിൻ്റെ ഉജ്ജ്വല വക്താക്കളൊക്കെ ആയിട്ടുള്ള ഈ ഈ അധപ്പതിച്ച ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും പൊയ് മുഖം കേരള സമൂഹത്തിൽ പിച്ച് ചീന്തപ്പെട്ട ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയമെന്ന് ഈ സമയത്ത് ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഞാൻ രണ്ട് ഭാഗത്തെയും ന്യായീകരിക്കുന്നില്ല രണ്ട് ഭാഗവും ഉത്തമവർഗീയവാദികളാണ് വർഗീയ കോമരങ്ങളുടെ അതി അതി എന്താ ദുർഗന്ധം വമിക്കുന്ന രണ്ട് മുന്നണികളാണ് രാഷ്ട്രീയമായ ഒരു സംഭവത്തിന്റെ പേര് സി പി എമ്മും കോൺഗ്രസും ഈ പറയുന്ന വർഗീയ പാർട്ടികളാണ് അഭിപ്രായം പക്ഷേ ഈ സംഭവത്തിന് മുകളിൽ വെച്ച് സംസാരിക്കണം ഇതിന് മുകളിലേക്കാണ് വരുന്നത് അത് അത്രയും പറയാനുള്ള അവസരം തന്നാൽ മതി ഇവിടെ നമ്മൾ എന്താ കാണേണ്ടത് അവിടെ ഞങ്ങൾ പറയുന്നു ഇതിനെ സംബന്ധിച്ച് സി ബി ഐ അന്വേഷണം നടത്തണം എന്തായാലും കോൺഗ്രസിൻ്റെ വക്താക്കൾക്ക് സി പി എം നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസം ഇല്ലല്ലോ സി പി എമ്മിന് ഇപ്പോൾ പോകുന്ന അന്വേഷണത്തെക്കുറിച്ച് ഓൺ ചെയ്യാനുള്ള ധൈര്യവും ഇല്ലല്ലോ അപ്പോൾ സി പി എമ്മും കോൺഗ്രസിനും ഇതിൽ പങ്കില്ല എങ്കിൽ നിങ്ങൾ കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണത്തിന് വിട് കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണത്തിന് വിടാൻ സി പി എമ്മിനെയും കോൺഗ്രസിനെയും ബി ജെ പി വെല്ലുവിളിക്കുന്നു ഒന്ന് രണ്ടാമത് ഇവിടെ നമ്മൾ കാണേണ്ടത് ഇവിടെ കോൺഗ്രസ് ഷാഫി പറമ്പിൽ ഇങ്ങനെ ചെയ്യില്ല എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന തെളിവൊന്നും ഞങ്ങളുടെ കയ്യിലില്ല കാരണം ഞാൻ രണ്ട് ഭാഗത്തുള്ള ചില പോയിന്റുകൾ മാത്രമേ പറയത്തുള്ളൂ കാരണം ഏതോ പറമ്പിലോ പറമ്പിലെ മാങ്കൂട്ടത്തിനിടയിൽ വെച്ച് ഇന്ത്യയുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് വ്യാജമായി ഉണ്ടാക്കിയ സംഘമാണ് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് അടങ്ങുന്ന സംഘം അവർക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന അത്ര നിഷ്കളങ്കരല്ല കേരളീയർ ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് കൽപ്പാത്തിയിൽ ഞാൻ രഥം വലിച്ചു കൊണ്ടിരുന്നു എന്ന പി ആർ വർക്കും പാലക്കാട്ടെ അഗ്രഹാരങ്ങളിൽ പോയിട്ട് അടുക്കളയിൽ ചെന്ന് ആഹാരമെടുത്ത് കഴിച്ചിരിക്കുന്നു എന്ന പി ആർ വർക്കും എന്തായാലും നാദാപുരത്ത് നടക്കില്ല എന്നും വടകരയിൽ നടക്കില്ല എന്നും നന്നായിട്ടറിയാവുന്ന വർഗീയ മാനേജ്മെൻറ്റ് വിദഗ്ദ്ധന്മാരാണ് ഷാഫി പറമ്പിലും കോൺഗ്രസ്സുകാർ അതുകൊണ്ട് അവിടെ എടുക്കേണ്ട ഒരു ഒരു കോൺഗ്രസ് നേതാവ് തിരുവനന്തപുരത്തുനിന്ന് കൊല്ലത്തുന്ന് പോയി അറുപത് വർഷം ഇട്ടിരുന്ന പൊട്ടു മാറ്റിയിട്ട് എം ആകാൻ മത്സരിച്ച ചരിത്രവും കോൺഗ്രസിൻ്റേതാണല്ലോ അപ്പോൾ കോൺഗ്രസ്സുകാർ ഓരോ തക്കതായിട്ടുള്ള വേഷങ്ങൾ ഷാഫി ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ ഇലക്ഷന് ശേഷം അദ്ദേഹം ഈ പറയുന്ന വിവാദങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ വികാരാധീനായി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ എന്റെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഏതെങ്കിലും ഒരു പ്രസ്താവനയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വേദിയിൽ എന്റെ മതവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചിഹ്നം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ മതേതര സ്വഭാവത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയുന്ന ഒരു വാക്കങ്ങ് പറയൂ അദ്ദേഹം ഇതുവരെ കോൺഗ്രസിന്റെ അതെന്താണ് എന്റെ മുന്നിൽ അങ്ങ് പറയുകയാണ് ഷാഫി പറമ്പിൽ ഇത് ഉപയോഗിക്കാൻ പോന്നവനാണ് എന്ന് അങ്ങനെ ഒരു തെളിവ് പറയേണ്ടി ചോദിക്കണ്ടേ തെളിവാണ് ഞാൻ ചോദിക്കണ്ടേ തെളിവാണ് ഞാൻ പറയുന്നത് ഇത് പൊതുസമൂഹം നിരീക്ഷിക്കട്ടെ മാധു എന്തിനാ കോൺഗ്രസിന്റെ വക്താവിന്റെ പണിയെടുത്തത് ഞാൻ എന്റെ പോയിന്റ് പറഞ്ഞു പൂർത്തിയാക്കാൻ അനുവദിക്കും മാധു അതിനുശേഷം മാധു ചോദ്യം ചോദിച്ചോളൂ കോൺഗ്രസിന്റെ വക്താവിന്റെ പണി ടീച്ചറെ പണിയെതിരെ വിളിച്ചില്ല എന്ന് വിശ്വസിക്കാൻ എനിക്ക് ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സാധ്യമല്ല പോയിന്റ് നമ്പർ വൺ ഇനി രണ്ടാമത്തെ പോയിന്റ് സി പി എമ്മിനെ സംബന്ധിച്ചാണ് സി പി എം ഇത്തരത്തിലുള്ള പ്രചരണം നടത്തും എന്നുള്ളതും സി പി എമ്മിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് ബോധ്യം വന്നിട്ടുണ്ട് അവിടെ കാന്തപുരത്തെ കയ്യിലെടുത്തിട്ട് അവിടെ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കാൻ പറ്റുമോ എന്ന് കോൺഗ്രസ് നോക്കി സാധിച്ചിട്ടില്ല അതിനുശേഷം നമ്മൾ കാണുന്നത് എന്താ രണ്ടായിരത്തി ഒന്നിലെ കോൺഗ്രസ്സുകാർ ഒരു വേറെ കോൺഗ്രസിനെ കുറിച്ച് ഒന്നുകൂടെ പറയാറുണ്ട് കണാരനെ വധിക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ സി പി എമ്മുകാരോട് ഒരു അക്രമം അഴിച്ചുവിട്ടു ആ അക്രമം രണ്ടായിരത്തി ഒന്നിൽ അഴിച്ചുവിട്ടപ്പോൾ ഇതേ കോൺഗ്രസ്സുകാർ ഷാഫി പറമ്പിന്റെയും അതോടൊപ്പം തന്നെ ബഹുമാനിയനായിട്ടുള്ള കോൺഗ്രസ് വക്താവിന്റെയും കോൺഗ്രസ്സുകാർ അവിടെ ഒരു മുസ്ലിം സ്ത്രീയെ നിസ്കാരപ്പായിലിട്ട് ബലാസംഗം ചെയ്തവരാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞ് ഒരു പ്രചരണം നടത്തി ആ പ്രചരണത്തിന്റെ പേരിൽ സഖാവ് ബിനു ബിനു എന്ന് പറയുന്ന സഖാവിനെ ആരും കൊല ചെയ്തു എൻ ഡി എഫ് കാര് ഇതും ചരിത്രമാണ് കോൺഗ്രസിന്റെ പ്രചരണം എന്താണ് ചെയ്യുന്നത് അതും കൂടെ ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കുമ്പോഴേ ഇത് ബാലൻസ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ മാധുചാരിക്കും കോൺഗ്രസിന് എതിരായിട്ട് ഞാൻ പറഞ്ഞു സി പി എം എന്താ ചെയ്തത് ഫസൽ എന്ന് പറയുന്ന ഒരു മുസ്ലിം യുവാവിനെ അതിക്രൂരമായിട്ട് വിചാരണ ചെയ്ത് സി പി എമ്മിന്റെ ജില്ലാ സംസ്ഥാന നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ കൊന്നിട്ട് അവിടെ നിന്നുള്ള തൂവാല കൊണ്ട് ആർ എസ് എസ് ശാഖയിലിട്ട നീചവർഗത്തിന്റെ പേര് സി പി എം എന്നാണ്